Hi everyone, yeah, Dr. Nafina Jasmine, consultant dermatologist and cosmetologist, CI Cosmetic Clinic, Calicut. ഈ ഒരു കോവിഡ് പാൻഡമിക് കാലത്തിൽ നമ്മളെല്ലാവരും അധിക സമയം വീടുകളിൽ ചെലവഴിക്കുന്നു. സോ ഒരു സെൽഫ് കെയറിന് അല്ലെങ്കിൽ സ്വയം കെയറിന് വേണ്ടിയിട്ട് നമുക്ക് ധാരാളം ടൈം ലഭിക്കുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് അല്ലെങ്കിൽ സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ജനറൽ കെയർ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെ സ്വയം നമ്മുടെ സ്കിൻ ഒന്ന് അസസ് ചെയ്യുക, സെൽഫ് അസസ്മെൻറ്റ്. അതായത് നമ്മുടെ നേച്ചർ ഓഫ് അവർ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടെക്സ്ചർ എങ്ങനത്തെ ടൈപ്പാണെന്നുള്ളത് നമ്മളൊന്ന് സെൽഫ് അസസ് ചെയ്യുക. ചിലവർക്ക് നല്ല എണ്ണമയമുള്ള സ്കിൻ ആയിരിക്കും, അതായത് ഓയിലി സ്കിൻ. ചിലവർക്ക് വളരെ ഒരു വരണ്ട സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആയിരിക്കും. ചിലവർക്ക് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും, അതായത് ചില സമയത്ത് ഡ്രൈ ചില സമയത്ത് ഓയിലി കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. ചിലവരിൽ പിമ്പിൾസ് അധികം വരുന്ന സ്കിൻ ടൈപ്സ് ഉണ്ടാവും. പിമ്പിൾസ് പ്രോൺ സ്കിൻ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻ നമ്മൾ പറയും. ചിലവരിൽ സെൻസിറ്റിവിറ്റി കൂടുതലുള്ള സ്കിൻ ആയിരിക്കും. വെയിലിൽ പോകുമ്പോൾ പെട്ടെന്ന് സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് സൺ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകുന്ന സ്കിൻ ആയിരിക്കും. സോ നമ്മൾ ഇതിൽ ഏത് ടൈപ്പ് സ്കിന്നാണ് നമ്മുടേതെന്നുള്ളത് ആദ്യം അസസ് ചെയ്യുക. സോ അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോഡക്ട്സ്, അത് എന്താണെങ്കിലും ഒരു മോയ്സ്ചറൈസർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് ഏജൻറ്റോ ക്ലെൻസർ ആണെങ്കിലോ അല്ലെങ്കിൽ സൺസ്ക്രീൻ അതാണെങ്കിലോ എന്താണെങ്കിലും തന്നെ സോപ്സ് ഫേസ് വാഷസ് എനിത്തിങ് നമ്മൾ ഇങ്ങനെ ഒരു അസസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചൂസ് ചെയ്യാം അക്കോർഡിംഗ്ലി. സോ ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസേഴ്സിനെ കുറിച്ചാണ്. സോ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മോയ്സ്ചറൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന്. നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമ്മളെ സ്കിന്നിലുള്ള നനവ് നിലനിർത്തുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മളെ സ്കിൻ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളത്. സോ പലരിലുള്ള ഡൗട്ട്സ്, നമ്മൾ എത്ര പ്രാവശ്യം മോയ്സ്ചറൈസ് ചെയ്യണം, എപ്പോഴൊക്കെയാണ് മോയ്സ്ചറൈസ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡൗട്ട്സാണ് ഉള്ളത്. സോ മിനിമം നമ്മൾ ഒരു രണ്ട് തവണയെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, പകലൊരു നേരം നൈറ്റിലൊരു നേരം, ഇത് മിനിമമാണ്. മോർ ദ ബെറ്റർ, കൂടുതൽ പറ്റുമെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. പിന്നെ ഒരു ടൈം എന്ന് പറയുന്നത് കുളി കഴിഞ്ഞിട്ടുള്ളൊരു ടൈമാണ്, ആഫ്റ്റർ ബാത്ത്. സോ ആഫ്റ്റർ ബാത്ത് സ്കിൻ ഒരു നനവുള്ളൊരു ടൈമാണ്. അപ്പോൾ നമ്മളൊരു വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ ഉള്ളൊരു നനവിൽ നമ്മൾ മോയ്സ്ചറൈസർ ഇടുകയാണെങ്കിൽ അബ്സോർപ്ഷൻ, സ്കിന്നിലോട്ടുള്ള അബ്സോർപ്ഷൻ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും. സോ ഇഫ് പോസിബിൾ ആ ഒരു ടൈമും കൂടെ അപ്ലൈ ചെയ്യുക. സോ നമ്മൾ മോയ്സ്ചറൈസർ ഒരു റെഗുലറായിട്ട് ഒരു റുട്ടീനായിട്ട് യൂസ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. ഞാൻ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് 2 times a day. പിന്നെ എക്സസീവ് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നമുക്ക് നമ്പർ ഓഫ് ടൈംസ് ഒന്ന് കൂട്ടണം, ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 times എങ്കിലും റിപ്പീറ്റഡ്ലി ഫോർ ലോങ് ഡ്യൂറേഷൻ ഒന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് പിമ്പിൾ പ്രോൺ സ്കിൻ. പിമ്പിൾസ് വരാൻ ചാൻസ് ഉള്ള സ്കിന്നിൽ നമ്മൾ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആണ്, അതായത് നോൺ കോമഡോജനിക് മോയ്സ്ചറൈസർ. കോമഡോൺസ് എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി പറയാറുള്ള ഈ വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പിമ്പിൾ അല്ലെങ്കിൽ ആക്നെയാണ്. സോ ഇത് വരാത്ത രീതിയിലുള്ള മോയ്സ്ചറൈസേഴ്സിനാണ് നമ്മൾ നോൺ കോമഡോജനിക് മോയ്സ്ചറൈസർ എന്ന് പറയുക. സോ പിമ്പിൾ പ്രോൺ സ്കിന്ന് നമ്മളെപ്പോഴും ഇതായിരിക്കും പ്രിഫർ ചെയ്യുക. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ഹ്യൂമിഡിറ്റി ഉള്ളൊരു എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമിഡായിട്ടുള്ള ഒരുപാട് വിയർത്തിട്ടുള്ളൊരു ടൈമിൽ ആ ഒരു സ്വെറ്റിങ് അല്ലെങ്കിൽ ആ ഒരു വിയർപ്പിൻ്റെ മുകളിൽ കൂടെ ഒരിക്കലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാതിരിക്കുക. ബിക്കോസ് അത് പിന്നെയും ആ സ്വെറ്റിൻ്റെ ഡക്ട് ഓർ പോർസ് അത് ക്ലോഗ് ചെയ്തിട്ട് വേറെ സ്കിൻ ചേഞ്ചസ് ഉണ്ടാവും. സോ അങ്ങനെ എൻവയൺമെൻറ്റിൽ മാത്രം മോയ്സ്ചറൈസർ എപ്പോഴും അവോയ്ഡ് ചെയ്യുക. ഇനിയുള്ളൊരു ഡൗട്ട് എപ്പോഴും വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസേഴ്സ്. അപ്പോൾ മോയ്സ്ചറൈസേഴ്സ് നമ്മുടെ ഒരു മെഡിക്കൽ ടേമിൽ ഇമോലിയൻസെന്നും ഹ്യൂമാക്ടൻസെന്നും രണ്ട് കാറ്റഗറി ഉണ്ട്. സോ ഇമോലിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്താൽ അത് സ്കിന്നിൽ അത് ആ മോയ്സ്ചർ നിലനിർത്തുന്നു. ഹ്യൂമാക്ടൻ്റ് എന്ന് പറഞ്ഞ കാറ്റഗറി എന്ന് പറയുന്നത് പുറത്തുനിന്ന്, അതായത് നമ്മുടെ എൻവയൺമെൻറ്റിൽ നിന്നുള്ള ഒരു ഈർപ്പം വലിച്ചെടുത്ത് സ്കിന്നിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. സോ ഇമോളിയൻസ് ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്, നമ്മൾ ഈ ഓയിൽസ് ആൻഡ് ക്രീംസ് അതൊക്കെ. ഹ്യൂമാക്ടൻസിൻ്റെ ഒരു എക്സാമ്പിളാണ് ഗ്ലിസറിൻ.
സോ അങ്ങനത്തെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ ഗ്ലിസറിൻ പോലത്തെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഡ്രൈ എൻവയൺമെൻറ്റിലല്ല യൂസ് ചെയ്യുന്നുള്ളത് ശ്രദ്ധിക്കുക. ബിക്കോസ് ഡ്രൈ എൻവയൺമെൻറ്റിൽ ഈർപ്പം ഇല്ലാത്തത് കൊണ്ട് സ്കിന്നിലുള്ള ഈർപ്പം പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യുക. ഇമോലിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓയിൽസ് ആൻഡ് ക്രീംസ്. ഇപ്പോൾ ഓയിലിൽ ഏറ്റവും ബെസ്റ്റ് മോയ്സ്ചറൈസറോ ഇമോളിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിൽ തന്നെയാണ്, വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ. പിന്നെ ആൾക്കാർ യൂസ് ചെയ്യുന്ന നട്ട് ബേസ്ഡ് ഓയിൽ, അതായത് ആൽമണ്ട് നട്ട്സിൽ നിന്ന് ലഭിക്കുന്ന ഓയിൽ, ആൽമണ്ട് ഓയിൽ, മസ്റ്റേർഡ് ഓയിൽസ് ഒക്കെ അവൈലബിൾ ആണ്, യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നതാണ്. ബട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലവരിൽ ഇത് അലർജിക് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കും, അലർജീസ് ഉണ്ടാക്കും. സോ യൂഷ്വലി ഞാനിത് അഡ്വൈസ് ചെയ്യാറില്ല. ബാക്കി ഓയിൽസ് ഓൾവേസ് പ്രിഫർ നമ്മുടെ നാച്ചുറൽ വെർജിൻ കോക്കനട്ട് ഓയിൽ. പിന്നെ ഉള്ളത് ക്രീംസ് ആണ്. ക്രീംസിൽ യൂഷ്വലി ഒരു നല്ല എക്സസീവ്ലി ഡ്രൈ സ്കിന്നുള്ളൊരു ക്രീമിൽ, ഐ മീൻ ഒരു സ്കിന്നിനാണെങ്കിൽ പാരഫിൻ കണ്ടെയ്നിങ് പെട്രോളിയം പ്രോഡക്ട്സ്, പാരഫിൻ കണ്ടെയ്നിങ് ലൈക്ക് ലിക്വിഡ് പാരഫിൻ അല്ലെങ്കിൽ വൈറ്റ്സ് ഓഫ് പാരഫിൻ ക്രീംസ് ഒക്കെ വളരെ കണ്ടെയ്നിങ് ക്രീംസ് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഉള്ള സ്കിൻ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേറ്ററി, കുറച്ച് അലർജിക് സ്കിന്നിൽ, അലർജിക് സ്കിന്നിലുള്ള ഡ്രൈനെസ് ഉള്ള സ്കിന്നിലാണെങ്കിൽ ചില അതർ കണ്ടൻസ് ലൈക്ക് സെറമൈഡ് പോലെ ഓട്ട്മീൽ, ഓട്സിൻ്റെ കണ്ടൻറ്റ്, അങ്ങനെ അതൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനും കൂടി ഉള്ളതാണ്. സോ അങ്ങനെ അതടങ്ങിയ മോയ്സ്ചറൈസേഴ്സും നല്ല ഗുണം ചെയ്യുന്നതാണ്. സോ ഞാൻ ഈ പറഞ്ഞതെല്ലാം എക്സ്റ്റേർണൽ ഹൈഡ്രേഷനാണ്, അതായത് പുറമേ നിന്ന് നമുക്ക് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതികൾ. അതേപോലെ തന്നെയാണ് ഇൻറ്റേർണൽ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. അത് നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ അല്ലെങ്കിൽ നനവ് റീറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇപ്പോൾ ഞാൻ സംസാരിച്ചത് ഒരു മോയ്സ്ചറൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറിൻ്റെ യൂസസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻ ആർ റുട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി സ്കിൻ കെയറിൻ്റെ ഉള്ള ഇമ്പോർട്ടൻസ് ആണ്. സോ നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ടു മെയിൻറ്റെയിൻ ആർ സ്കിൻ ടെക്സ്ചർ ഇൻറ്റഗ്രിറ്റി. ഒരു സ്മൂത്ത് സോഫ്റ്റ് സ്കിന്നിന് വേണ്ടിയിട്ട് ഓൾവേസ് മേക്ക് യൂസ് ഓഫ് എ മോയ്സ്ചറൈസർ. ആൻഡ് ഐ ഗെറ്റ് ബാക്ക് ടു യു സൂൺ വിത്ത് അതർ സ്കിൻ ഹെൽത്ത് ടിപ്സ്.